കാർഷിക വായ്പ കൃത്യമായി തിരിച്ചടച്ചിട്ടും ബാങ്കുകൾ പ്രോസസിംഗ് ചാർജ് എന്ന പേരിൽ അമിതമായ തുക കർഷകരോട് ഈടാക്കുന്നതായി പരാതി. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പ്രകാരം കാർഷിക വായ്പ എടുത്ത കോടഞ്ചേരി സ്വദേശി കളാമ്പറമ്പിൽ ദേവസ്ഥയ്ക്ക് പ്രോസസിംഗ് ചാർജ് എന്ന പേരിൽ അടയ്ക്കേണ്ടത് 11,000 രൂപയിലധികമാണ്. കാർഷിക വായ്പ കൃത്യമായി തിരിച്ചടച്ചിട്ടും പ്രോസസിംഗ് ചാർജ് എന്ന പേരിൽ അമിതമായ തുക കർഷകരോട് ഈടാക്കുന്നതായാണ് പരാതി ഉയരുന്നത്. SBI കോടഞ്ചേരി ബ്രാഞ്ചിൽ നിന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പ്രകാരം കാർഷിക വായ്പ എടുത്ത കോടഞ്ചേരി സ്വദേശി കാളാമ്പറമ്പിൽ ദേവസ്യയ്ക്ക് പ്രോസസ്സിംഗ് ചാർജ് എന്ന പേരിൽ അടയ്ക്കേണ്ടത് 11,000 രൂപയിൽ അധികമാണ്. 23 വർഷമായി 1 ഏക്കർ 80% സ്ഥലം ഈടുവച്ച് ഇതേ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നു. ഇത്തവണ ലോൺ പുതുക്കാൻ ചെന്നപ്പോഴാണ് പ്രോസസ്സിംഗ് ചാർജ് അടയ്ക്കണമെന്നറിയുന്നത്. ഏറ്റവും ഒടുവിൽ ബാങ്കിൽ നിന്ന് അറിയിച്ചത് ഇദ്ദേഹത്തിൻ്റെ ലോണിൻ്റെ സബ്സിഡി അനുവദിച്ച് കിട്ടണമെങ്കിൽ 33,423 രൂപ അടയ്ക്കണമെന്നാണ്. വിളകളുടെ വിലത്തകർച്ചയും രോഗബാധയും വന്യമൃഗശല്യവും കൊണ്ട് മലയോര മേഖലയിലെ കർഷകർ പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ബാങ്കിൻ്റെ ഇത്തരത്തിലുള്ള നടപടി. പാവപ്പെട്ട കർഷകരെ സഹായിക്കാൻ സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ബാങ്കുകൾ ഇത്തരത്തിൽ കർഷകരെ ദ്രോഹിക്കുകയാണെന്ന് ദേവസ്യ പറഞ്ഞു. എൻ്റെ പരാതി, ഞാൻ വർഷങ്ങളായി കാർഷിക ലോൺ ഈ ബാങ്കിൽ നിന്ന് എടുക്കുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോടഞ്ചേരിയിൽ നിന്ന് KCC ലോണാണ് എടുക്കുന്നത്. അതിന് 7% പലിശയുള്ളൂ. കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ഒരാളാണ്. പാവപ്പെട്ട കർഷകർ ലോൺ എടുക്കുന്നതിന് വേണ്ടി ഇവിടെ വരുമ്പോൾ ഈ വർഷം മുതൽ ഒരു പ്രോസസ്സിംഗ് ചാർജ് എന്ന പേരിൽ ഒരു 11,000-ലധികം രൂപ കർഷകരോട് അനധികൃതമായി ഈടാക്കുന്നു. അത് പാവപ്പെട്ട കർഷകരുടെ ആത്മഹത്യാ മുനമ്പിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയാണ്. ആ പ്രവണതയ്ക്കെതിരെ ഞാൻ ശബ്ദിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കാർഷിക ലോണിന് 7% പലിശയ്ക്ക് തരുന്ന വായ്പയിൽ 3% സബ്സിഡി കഴിച്ച് ബാക്കി 4% എല്ലാ വർഷവും അടയ്ക്കുന്നത്. അതടച്ചാൽ എൻ്റെ ലോൺ പുതുക്കി തരാൻ പാടില്ലെന്ന് ചോദിച്ചപ്പോൾ അയാൾ പുതുക്കാൻ തയ്യാറായില്ല. അയാൾ 33,400 രൂപ അടച്ചാൽ മാത്രമേ പുതുക്കാൻ കഴിയൂന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സർക്കാരുകൾ തരുന്ന കാർഷിക വായ്പകളെ പല വിധത്തിൽ ഇവര് ദുരുപയോഗം ചെയ്യുന്നതായി സംശയിക്കുന്നു. പലിശ സബ്സിഡി ആനുകൂല്യം കിട്ടേണ്ട കർഷകർ പലിശ അടയ്ക്കാൻ വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഭീമമായ പ്രോസസ്സിംഗ് ചാർജ് അടയ്ക്കേണ്ട കാര്യം അറിയുന്നതെന്നും അന്യായമായ ഈ നടപടിക്കെതിരെ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഫാർമേഴ്സ് റിലീഫ് ഫോറം ജില്ലാ ചെയർമാൻ അലക്സാണ്ടർ പ്ലാമ്പറമ്പിൽ പറഞ്ഞു. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ദേവസ്വം ആയിട്ട് ഞങ്ങൾ ഇടപെട്ടപ്പോഴിൽ നിന്നാണ് മനസ്സിലായത് ഇത് കർഷക ദ്രോഹ നടപടികളുടെ വലിയൊരു തുടക്കമാണെന്ന് മനസ്സിലാക്കി. ഇത് കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു പുതിയ തന്ത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഒരു ബാങ്കിൽ ഈ എമൗണ്ട് എടുക്കുന്നു, ആ എമൗണ്ട് ഇവിടെ ഫാർമസി ഫോറം കോടഞ്ചേരിയിൽ ഒരു ധർണയും പ്രകടനവും നടത്തിയതിൻ്റെ അതിനടുത്ത ദിവസം ആ എടുത്ത എമൗണ്ട് തിരുവമ്പാടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരിച്ചു നൽകുന്നു അക്കൗണ്ടിലേക്ക്. ഇവിടെ അദ്ദേഹം സത്യം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് 33,432 രൂപ പലിശ അടക്കം കൊടുക്കണമെന്ന് പറഞ്ഞ് അത് അതായത് ഈ കിസാൻ കാർഡ് പുതുക്കാതെ നിൽക്കുന്നു. അപ്പോൾ ഇതിനകത്തുള്ള സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നതുവരെ ഫാർമസി ഫോറം എന്ന കർഷക സംഘടന ഇവിടെ നിന്ന് പിന്മാറില്ല. സമാന രീതിയിൽ പ്രോസസ്സിംഗ് ചാർജ് ഈടാക്കിയ SBI തിരുവമ്പാടി ബ്രാഞ്ചിൽ പ്രതിഷേധം ശക്തമായതോടെ പണം തിരിച്ചു നൽകിയിരുന്നു. KCCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാകട്ടെ ഇത്തരത്തിൽ പ്രോസസ്സിംഗ് ചാർജ് ഈടാക്കുന്നതായി ഒരു അറിയിപ്പുമില്ലെന്നും കർഷകർ പറയുന്നു. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.